എഫ് ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് വയനാട്ടിലെ വുഡ്രോസ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ റിസോർട്ടാണ്. വുഡ്രോസ് ഉള്ളത് ശരിക്കും കൽപ്പറ്റ മേപ്പാടി റൂട്ടിലാണ്. കൽപ്പറ്റ മേപ്പാടി റൂട്ടിൽ ഒരു കൽപ്പറ്റയിൽ നിന്നൊരു 2.5-3 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ വുഡ്രോസ് എന്ന് പറയുന്ന റിസോർട്ടുള്ളത്. അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഡ്രോൺ ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ധാരാളം കോട്ടേജുകളാണ് എല്ലാം. അങ്ങനെയുള്ള ഒരു അതിമനോഹരമായ റിസോർട്ടാണ് വുഡ്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള റോഡാണിത്. ഈ റോഡിലൂടെ ഒരു ഉദ്ദേശം ഒരു 2.5-3 കിലോമീറ്റർ മാപ്പ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് കിട്ടും. ഇട്ടെത്തിക്കഴിഞ്ഞാൽ ദാ ഇവിടെ വുഡ്രോസിൻ്റെ ബോർഡ് നമുക്ക് കാണാം. അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് ഒരു കയറ്റം കയറി മുകളിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിലൂടെ കുറച്ചൊന്ന് മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നൊരു കോൺക്രീറ്റ് റോഡാണ്. ആ കോൺക്രീറ്റ് റോഡിലൂടെ ചെന്ന് നമുക്ക് റിസോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കും. റിസോർട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം കാണുന്നത് അതിൻ്റെ റിസപ്ഷൻ ഏരിയയാണ്. റിസപ്ഷൻ ഏരിയ അതിൻ്റെ സൈഡിൽ തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ആ ഏരിയയാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഇൻഡിവിജ്വൽ കോട്ടേജസുകളാണ്. നിരന്ന് നിരനിരയായിട്ട് കോട്ടേജുകൾ കാണാം. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൂക്കളുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു പാത്വേ എല്ലാ റൂട്ടിലേക്കും നല്ല പാത്വേ ഒക്കെ റെഡിയാക്കിയിട്ട് വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത റിസോർട്ടാണ് വുഡ്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ റൂംസുകളൊക്കെ കുറച്ചൊരു ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കാറുകളുണ്ട് കേട്ടോ. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഓരോ റൂമിലേക്കും നമുക്ക് എത്തിച്ചു തരാനൊക്കെ ആയിട്ട് ബാറ്ററിയിലോടുന്ന കാറുകളിവിടെ ധാരാളം ഉണ്ട്. ഇതാ സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചയാണ്. നല്ല മനോഹരമായിട്ട് ചെയ്തേക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ശരിക്ക് ഒരു ഇൻഫിനിറ്റി പൂൾ മോഡലിലാണ്. ചെമ്പറ പീക്കാണ് നമ്മളാ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് 2 വുഡൻ കോട്ടേജസ് കാണാം. അപ്പോൾ ഇതിൻ്റെ റെഡ് ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വുഡൻ കോട്ടേജസ് എന്ന് പറയുന്നത് ഡബിൾ ബെഡ്റൂമാണ്. അതിന് റേറ്റ് വരുന്നതെന്ന് പറയുന്നത് ഏകദേശം 15,000 രൂപയാണ്. അതായത് 7,500 രൂപ ഒരു കോട്ടേജിന് വരും. ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണെങ്കിൽ 5,500 ആണ് ഇവർ റെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത് സീസണലായ വേരിയേഷൻസ് റെൻറ്റിനുണ്ടാകും. എങ്കിലും ഇതാണ് സാധാരണ ഉള്ള കോമൺ ആയിട്ടുള്ള റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഈ റെൻ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാ വുഡൻ കോട്ടേജസ് ആണ്. ഇത്രയും 2 എണ്ണം ഇവിടെയും പുറകിൽ 1 എണ്ണമുണ്ട്. അതായത് നമ്മുടെ ആ ഇൻഡിവിജ്വൽ കോട്ടേജസിനോട് ചേർന്നൊരു വുഡൻ കോട്ടേജ് കൂടിയുണ്ട്. ഈ വുഡൻ കോട്ടേജിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ നമുക്ക് ഈ വുഡൻ കോട്ടേജിൻ്റെ അകത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ അതിലൊരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു കിങ് സൈസ് ബെഡുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. വുഡൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വുഡൻ പാനലിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ അതായത് കണ്ടോ ഈ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട് 2 ബെഡുകൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 4 പേർക്ക് കിടക്കാനായിട്ട് സാധിക്കും ഈ കോട്ടേജിനകത്തെന്ന് പറയുന്നത്. അത്തരം 2 കോട്ടേജുകളാണ്. അതിനാണ് റെൻറ്റ് 15,000 പറയുന്നത്. ബാത്റൂമാണ്. ബാത്റൂം നല്ല ലക്ഷൂറിയസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്ത് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. നല്ല മൊത്തത്തിൽ ആ ലക്ഷറി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതിനൊരു ബാൽക്കണി കൂടി ഉണ്ട്. ഈ ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. നല്ല കിടിലൻ വ്യൂസ്. അത് ശരിക്കും ചെമ്പറ പീക്കിൻ്റെ വ്യൂ ആണ് നമ്മളെ കാണുന്നത്. ആ കാണുന്ന ആ മലനിരകളെന്ന് പറയുന്നത് ചെമ്പറ പീക്കാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ബാൽക്കണി വ്യൂ ആണ് ഇതിൻ്റേത്. ഇത് കൂടാതെ ഇവിടെ ഒരു ജിം ഏരിയ ഉണ്ട് കണ്ടോ. നമുക്കൊരു ഹെൽത്ത് ക്ലബ് പോലെ അത്യാവശ്യം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അതിനകത്തുണ്ട്. അതുകൂടാതെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതുപോലെ സ്പാ ഉണ്ട്. അങ്ങനെ ഒരു ലക്ഷറി റിസോർട്ടിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ വുഡ്രോസ് എന്ന് പറയുന്ന റിസോർട്ടിൽ അവൈലബിൾ ആണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അത് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, ഉപ്മാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചട്നി, മറ്റ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ വിഭവസമൃദ്ധമായ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് എടുത്തു പറയത്തക്ക ഒരു ഐറ്റമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. ഉച്ചയ്ക്ക് നമ്മൾ ഇറങ്ങുമായിരുന്നു, അതുകൊണ്ട് ലഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വുഡ്രോസ് എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ. കൽപ്പറ്റ ടൗണിന് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വയനാടൊക്കെ യാത്ര വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കൽപ്പറ്റ താമസിച്ചുകൊണ്ട് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോകാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലുള്ള യാത്രാ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.